ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ഓർത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളോട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ എനിക്ക് ഞാൻ ഇന്നാൾ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാനൊരു ചാനൽ കട്ടൻ കാപ്പി നോക്കി ഒരു ചാനൽ കാണാൻ പോയി, ജോമാസ് വേൾഡ് എന്നും പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പുള്ളിക്കാരിക്ക് കമൻ്റ് ഇട്ട്, പുള്ളിക്കാരി തിരിച്ച് എനിക്കും ഇട്ട്. അതുകൊണ്ട് ഇപ്പം നമ്മളൊരാൾക്ക് കമൻ്റ് ഇടുമ്പം തിരിച്ച് റിപ്ലൈ തരുവാണെങ്കിൽ നമുക്കൊരിതല്ലേ, പിന്നെ നമ്മളും പോയി കമൻ്റ് ഇടും. അപ്പോൾ അങ്ങനെ സസ് ഗീതച്ചി പോയി കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നലെ ആ പുള്ളിക്കാരി പറയ ജോമാസ് വേൾഡ് ആ ചാനലിൽ പറയുമായിരുന്നു. പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ അറിയാവുന്ന ചാനലുകളുടെ എല്ലാ പേരുകളും എപ്പോഴെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യും, ഇന്ന ചാനൽ നല്ല. അങ്ങനെ ഞാൻ ജയ വെറൈറ്റി വ്ളോഗ്സ് എന്നെ പറ്റി പറഞ്ഞായിരുന്നു പുള്ളിക്കാരി. അത് പുള്ളിക്കാരിയുടെ ചേട്ടത്തിയാണ് തോന്നുന്നു, അജിത നായർ വ്ളോഗ്. അപ്പം ഞാൻ അങ്ങനെ ഇന്നലെ ഈ ജയ വെറൈറ്റി ഇങ്ങനെ പുള്ളിക്കാരെ പറ്റി ഇങ്ങനെ പറഞ്ഞുണ്ട് ആരാന്നറിയാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പം എൻ്റെ ഒരു എല്ലാ വീഡിയോയ്ക്കും കമൻ്റ് ഇടുന്ന ഒരു സബ്സ്ക്രൈബറും അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ആ ജയാജിയുടെ വീഡിയോ ഇന്നലെ കാണുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ടുണ്ടെങ്കിലേ നല്ലതാണ്. ഞാൻ ഇന്നാളിലും നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ചില ചാനൽ മീൻസ് നമ്മളെക്കായി കൂടുതൽ വ്യൂസ് ഉള്ളവരൊക്കെ ഏതെങ്കിലും ചില ഒരിത്തിരി മോട്ടിവേഷനായ വീഡിയോയോ നമുക്ക് ഇത്തിരി ഇതൊക്കെ കാണുമ്പോൾ ഇത്തിരി താല്പര്യമായിട്ടൊക്കെ തോന്നുന്ന വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ കമൻ്റ് ഇടുവാണെങ്കിൽ ചിലർ തിരിച്ച് റിപ്ലൈ തരും, ചിലർ തിരിച്ച് റിപ്ലൈ തരത്തില്ല. അങ്ങനെ ആകുമ്പം പിന്നെ നമുക്കൊരു ഇതില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇടാത്തത്. ഇതിപ്പോൾ ഈ ജോമാസ് ആണെങ്കിലും എല്ലാ വീഡിയോയിലും വന്ന് ഇപ്പോൾ അതിൽ പിന്നെ എന്നോട് എൻ്റെ വീഡിയോയിൽ വന്ന് കമൻ്റ് ഇടും. അപ്പം ഞാനും പോയി കമൻ്റ് ഇടും, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്യും. അതുപോലെ രണ്ട് മൂന്ന് ചാനല്, അപ്പം ഇതുപോലെ വേറൊരു പുതിയ ചാനൽ ഇങ്ങനെ വന്ന് പറഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട്, എന്നെയും വന്ന് സപ്പോർട്ട്. ഞാൻ അങ്ങനെ കമൻറ്റ് പോയിട്ട് അത് പുതിയതായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ പുള്ളിക്കാരി പിന്നെ കണ്ടോ ഇല്ലയോന്ന് അറിയത്തില്ല, റിപ്ലൈ തന്നില്ല, അതുകൊണ്ട് ഞാനും പിന്നെ മൈൻഡ് ചെയ്യാൻ പോയില്ല. അപ്പോൾ ഇങ്ങോട്ട് നമ്മളെ അടുത്ത് കാണിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ വീണ്ടും പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചില ആൾക്കാരുണ്ട്, അവരെന്താ ഇപ്പം നമ്മളിപ്പം ചെന്നൊരു കമൻ്റ് ഇട്ടാൽ റിപ്ലൈ പോകുന്നതാ, ഇനി യൂട്യൂബേഴ്സ് യൂട്യൂബർ ആണെന്നറിഞ്ഞാൽ പിന്നെ അവരൊട്ടും തരത്തില്ല, അതെന്താണെന്ന് അറിയത്തില്ല. വേറെ മറ്റുള്ളവർ വെച്ചെന്നിട്ട് ആ ചക്രയെ പിന്നെ മോനെ എന്നൊക്കെ വിളിച്ച് പറയും. അപ്പോൾ അവരുടെ ചിന്ത ചിലപ്പം അവരുടെ വ്യൂവേഴ്സ് ഈ പറയുന്ന, ഇപ്പം ഞാനെന്നല്ല വേറെ ആളാണെങ്കിലും അവരുടെ ചാനലിൽ പോയി നോക്കും, അവരുടെ വ്യൂസ് കുറയുമോ അതുകൊണ്ടായിരിക്കാമോ എന്ന് ഒരു ഡൗട്ടുണ്ട്. ആരാന്നേലും ഇപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമുള്ളവർ വന്ന് എൻ്റെ കാണും. ഞാനിപ്പോൾ ഈ ചാനലുകാരെ പറ്റി പറഞ്ഞാൽ താല്പര്യമുള്ളവർ അവിടെ പോയി കാണും, അവർക്ക് ആ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്യും, എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെയും കാണും. അല്ലാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞ് എൻ്റെ വ്യൂസ് ഒന്നും കുറയാനോ ഒന്നും പോകുന്നില്ല, താല്പര്യമുള്ളവരൊക്കെ കാണും. ഇപ്പം ഞാനിടുന്ന വീഡിയോ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ കാണും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഈ ഞാൻ ജയച്ചി ആണെങ്കിലും ഇന്നലെ വന്ന് റിപ്ലൈ ഒക്കെ തിരിച്ചുടനെ തന്ന്, ഞാൻ മുംബൈയിലാണെന്ന് പറഞ്ഞപ്പോഴത്തേനും അയ്യോ അതിൻ്റെ സന്തോഷമൊന്ന് കാണണമായിരുന്നു, നമ്മളങ്ങ് വലിയ ആരാണ്ടെന്നുള്ള ഒരു ഇതിൽ. അങ്ങനെയുള്ളവർക്കാകുമ്പോൾ നമുക്കൊരു ഇതല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്രൂപ്പായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളൊക്കെ താല്പര്യമുള്ളവർ പോയി ജോമാസ് വേൾഡ് കാണണം, അജിതാസ് അങ്ങനെ. ഞാൻ ഈ പിന്നെ അപ്പോൾ ഈ എന്തോ ജയാസ് വെറൈറ്റി വേൾഡിൻ്റെ കാര്യം പറഞ്ഞപ്പം മറ്റേ ചേച്ചി അജിത നായർ എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരിയുടെ ഒന്ന് നോക്കാൻ പറഞ്ഞിരുന്നതാണ് പുള്ളിക്കാരി എൻ്റെ ഇത് വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ ഞാൻ പോയി സബ്സ്ക്രൈബും ചെയ്തു, ലൈക്കും അടിച്ചു. അപ്പോൾ അവരിങ്ങോട്ട് വരുന്നു, ഞാനും അങ്ങോട്ട് പോകും. ഞാൻ പക്ഷേ എനിക്ക് ചില സമയത്ത് സമയം കിട്ടത്തില്ല, നിങ്ങൾ എന്തൊക്കെയോ ഞങ്ങളെയും അതുപോലെയല്ല, ഞങ്ങൾക്ക് സമയമില്ലല്ലോ എന്ന്. എനിക്കിപ്പം ചിലപ്പം ഈ അച്ചാറിൻ്റെ ഇതുള്ളതുകൊണ്ട് ചിലപ്പം അച്ചാറിടാൻ കാണുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സമയം കിട്ടുന്ന ചില സമയത്ത് ഞാൻ ഈ വേറെ ചാനലുകൾ കാണും. അപ്പോൾ പിന്നെ ആഴ്ച ബുധൻ വെള്ളി കോട്ടേജ് മീറ്റിംഗ് ഉണ്ട് ഓൺലൈനിൽ, അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് സമയം 2 മണിക്കൂർ അങ്ങനെ പോകും. ഇപ്പോൾ ആണെങ്കിൽ ക്യാം മീറ്റിംഗ് ഞങ്ങളുടെ ഡിസംബർ 30, 31, 1 3 ദിവസത്തെ ക്യാമ്പിന്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു പ്രേയറുണ്ട് ഓൺലൈനിൽ രാവിലെ 11 മണി തൊട്ട് 12 മണി വരെ 1 മണി, അതിലും എനിക്ക് ഇരിക്കാൻ ഒക്കത്തില്ല ഓൺലൈനിൽ. അല്ലാതെ 7:30 തൊട്ട് 9 വരെ ഉണ്ട്, അത് ഞാൻ അറ്റൻഡ് ചെയ്യും.
അപ്പം അതൊക്കെയാകുമ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല. വീട്ടിലിപ്പം ഇത്രയും പേരുള്ളപ്പം ഇവരുടെ കാര്യങ്ങൾ നോക്കണം, കൊച്ചിൻ്റെ അവനെ വിളി പോകുമാനുണ്ടെങ്കിൽ അവനെ വിളിക്കാൻ പോകും, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് സമയമില്ലെങ്കിൽ ഞാൻ സമയമുള്ള സമയത്ത് അന്നന്ന് അവരിടുന്ന വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ സമയമുള്ള സമയത്ത് പോയി അവരുടെയും വീഡിയോ കാണും. അല്ലാതെ വേറെ വീഡിയോകളൊക്കെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ പോയി കാണാം, അല്ലെങ്കിൽ എനിക്കും അങ്ങനെ സമയത്തിൻ്റെ ഇത്തിരി പ്രശ്നമുണ്ട്. അതാ അല്ലാതെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, നമ്മൾ മുഴുവൻ ആർക്കെങ്കിലും ഒരു വ്യൂസിയിലും കിട്ടി അത്രയും നല്ലതല്ലേ. എനിക്കറിയാം എത്ര ബുദ്ധിമുട്ടി ഓരോരുത്തരും ഓരോ ചാനൽ ഇടുന്ന ഓരോ വീഡിയോ ഇടുന്നു. അപ്പം അതനുസരിച്ച് വ്യൂസ് ഇല്ലെങ്കിൽ അവർക്കും വിഷമം കാണും. അതുകൊണ്ട് നമുക്ക് നമ്മളാ കഴിയുന്നത് നമ്മൾ ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ പോയി കാണുക ആ വീ ചാനലുകൾ കേട്ടോ. കഞ്ഞിക്ക് വെള്ളം വെക്കട്ടെ, കലം കഴുകി കലം കഴുകിയിട്ട് ഇനി വല്ലതും പറയുള്ളൂ. കുടിക്കാനൂടെ വെള്ളം വെക്കണം. നോക്കി ഇവിടെ ഒരു കുരു മീൻ വെട്ടാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. മീൻ വെട്ടണം. പിന്നെ എന്തൊക്കെയായി പരിപാടികൾ? സൗണ്ടുണ്ടോ? റീസമ്മോൻ ഇന്ന് രാവിലെ ആയിരുന്നു, 10 മണിക്കായിരുന്നു, 10:50 ക്ലാസ്. പിന്നെ നേരത്തെ പോയി ആപ്പിയ. തുണി കഴുകാനിട്ടേക്കുന്നു. പുളി വെള്ളത്തിൽ ഇടട്ടെ. പുളി വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം എടുത്ത് കഴുകാനും. ഈ പുളി പെട്ടെന്ന് ഇറങ്ങത്തില്ല, ഞാനൊന്ന് തിളപ്പിക്കണം. बाथरूम में डायरेक्ट ट्रेन के अंदर അപ്പൊ പോള് എന്തോ സ്വപ്നം കണ്ട്. ആ കണ്ട കഥ പപ്പാടോട് പപ്പാടെടുത്ത് പറയുക. അതാ അവൻ കടന്ന് ചിരിക്കുന്നത്. മീനൊക്കെ കഴുകി എടുക്കട്ടെ. പുളി കഴുകിയിട്ടേ ആ വെള്ളത്തിലാ മീനിട്ടത്. ഒന്ന് അതിനെ കഴുകി എടുക്കട്ടെ. ഇപ്രാവശ്യം കിട്ടിയ മീൻ്റെ അകത്തെ കൊച്ചിന് മിക്സ് ഉണ്ടായിരുന്നു, 3-4 എണ്ണം. പിന്നെ കോലം ചാള, അതായത് തല വലുതും താപ്പോട്ട് ശോഷിച്ചിരിക്കുന്നു. അത് നല്ലതല്ല, അത് ഞാനിപ്പോൾ മറക്കാനെടുത്തു. ബാക്കി കറി
അപ്പൊ ഈ കാക്കകളൊക്കെ കരയുന്ന സൗണ്ടേ നോർമലി എനിക്ക് അവിടെ നിന്ന് അത്രയും കേൾക്കാനൊക്കെ അത്ര ഇത്രയും ക്ലിയർ ആയിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടു ആ ക്യാമറയിൽ ആ മൊബൈലിൻ്റെ അകത്ത് കൊച്ചു സൗണ്ടും പിടിച്ചെടുക്കുമെന്നുള്ളയാ, നല്ല വോയിസ് സൗണ്ടായിട്ട്. അതാ ഞാൻ ഈ പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ ചെറിയ സൗണ്ടിൽ ഞാൻ വെക്കുന്ന ആണേലും വിച്ചാത്തിയൊക്കെ വെക്കുന്ന ആണേലും വീഡിയോയ്ക്കകത്ത് പൊട്ടപ്പൊട്ടോ എടുത്ത് കരിമ്പൻകാട്ടിൽ ആന കയറിയതുപോലുള്ള സൗണ്ടാണ് എൻ്റെ വീഡിയോയ്ക്കകത്ത് വരുന്നത്. അത് ഈ ക്യാമറയുടെ കുഴപ്പമാണ്. അപ്പം മീൻ കറി വെക്കാനായിട്ട് ചട്ടിയൊക്കെ വെച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവായും ഒക്കെ ഇട്ട് പൊട്ടിച്ച് എപ്പോഴും ഞാൻ പറയുന്ന പോലെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെന്നും പറഞ്ഞ് പറഞ്ഞ കേട്ടോ. അത് വഴുന്ന് വന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് വഴറ്റി അത് കഴിഞ്ഞിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കറിവേപ്പില ഇടാൻ മറക്കരുതേ, ഉള്ളൊരു നല്ലതായിട്ട് കറിവേപ്പില ഇട്ടേക്കണേ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്തുള്ളൂ. ഒന്നിങ്ങനെ കുഴച്ച് നമ്മൾ പൊടികൾ ഇപ്പം ഡയറക്റ്റ് ഇടും, അതേലും അതിലിച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി അങ്ങോട്ട് പുകഞ്ഞ് കയറത്തില്ല. അപ്പോൾ അതിലേക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പുളിയും ആ പുളിവെള്ളം കൂടെ ഒഴിച്ച് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരപ്പൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നമുക്കൊക്കെ ഒരു അന്താസ് അറിയാം ഇത്രയും വെള്ളം ഒഴിച്ചാൽ മീൻ ഇങ്ങനെ നിൽക്കുമെന്നുള്ളത്. ചില സമയത്ത് നമുക്കും പിന്നെ ഫ്ലോപ്പായി പോവേ, വെള്ളം കൂടുതലായിരിക്കുവേ. അതിലേക്ക് ഉപ്പോടിട്ട് ഇനി ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് അതവിടെ കിടന്ന് തിളയ്ക്കട്ടെ. ഉലുവാപ്പൊടി ഒന്നിയിൽ വാങ്ങുന്ന സമയത്ത് ചേർക്കാം, അല്ലെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. ഞാൻ എന്താണ്ട് ഈ സമയത്താണ് ഉലുവാപ്പൊടി ചേർത്തത്. എന്നിട്ട് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരപ്പൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അരപ്പൊന്ന് ഇച്ചിരി ഒന്ന് അടിയിൽ നിന്നൊക്കെ തിള വരാറാകുമ്പോഴത്തേക്കിന് മീൻ പറക്കിയിട്ട് കൊടുത്തിട്ട് ഇത്തിരി ഒരു തണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ നല്ല കറിവേപ്പിലയും കൊണ്ട് ഇട്ടിട്ട് പകുതി അടച്ച് നമുക്കതൊന്ന് തിളപ്പിക്കാം. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ വറക്കാനായിട്ട്. അപ്പോൾ ഇന്ന് തോരൻ വെക്കുന്നത് കാബേജ് തോരനാണ്. അപ്പോൾ ഇവിടെ പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെട്ട പിള്ളേർക്ക് അതെല്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു തോരനാണ് കാബേജ് തോരൻ. അതിലേക്ക് ഇന്നിപ്പം സെപ്പറേറ്റ് വഴറ്റുന്നില്ല, അങ്ങ് ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഇഞ്ചിയും കൂടെ ചേർക്കും, അന്നേരം നല്ല മണം കിട്ടും. നിങ്ങളുടെ അവിടെ ഒക്കെ ഉള്ളിക്ക് എന്താ വിലയാ? ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് കമന്റ് വന്നു, ഷീല വിജി ചാടി എങ്ങനെയാ നോക്കുന്നേ, അതിന്റെ ക്രെഡിറ്റ് വിജിയുടെ പേരൻസിനാണ്. അത് ഉള്ളിയാ, നമ്മൾ ആരാന്നേലും ചെയ്യുന്ന അവരുടെ മാതാപിതാക്കൾ ചെയ്യുന്നതും അവർ പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ അനുസരിച്ചാ ചെയ്യുന്നത്. എൻ്റെ അമ്മയെന്ന് പറയുന്നത് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്നാ എപ്പോഴാന്നേലും എവിടാന്നേലും അവർക്കൊരു ആർക്കാന്നേലും ശത്രു, ശത്രു എന്ന് പറഞ്ഞാൽ ചിലർക്ക് അവരോടൊരു നീരസം തോന്നും, അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി എൻ്റെ അമ്മ പ്രാർത്ഥിക്കും, ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നേ നിമിഷം വരെ അവർ നശിച്ചു പോണേന്ന് അമ്മ പറയണം കേട്ടിട്ടില്ല. എനിക്കും പറഞ്ഞു തന്നിട്ടുള്ളത് നീ സ്വന്തം അപ്പനായിട്ട് നീ കാണണമെന്ന്. കാരണം കഴിഞ്ഞ ദിവസം കമൻറ്റിൽ പറയും നമ്മളെ കൊല്ലത്തൊരു 80 വയസ്സുള്ള ഒരു അമ്മച്ചിയെ മരുമോള് ചവിട്ടിത്തൊഴിച്ച് ആയി. ഇപ്പോൾ എന്നാ ആ പെണ്ണിന് മരുമോക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോട്ടെന്ന് പറയാൻ ടീച്ചറുമാണ്. അപ്പോൾ ആ തള്ളക്ക് 2-3 കോടി ആസ്തിയുടെ വകയുള്ളയാ, ഇതിനൊക്കെ എന്താ? കാരണം ഫൈനാൻഷ്യൽ പ്രോബ്ലം ആണെങ്കിൽ പോട്ടെന്ന് പറയാം, ഇച്ചിരി എന്തെങ്കിലും അമ്മ അമ്മയ്ക്ക് കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് നോക്കാൻ വയ്യെങ്കിൽ അവർ സാമ്പത്തികം ഉള്ളവരാണല്ലേ, ആരെങ്കിലും ഒരാളെ നിർത്താം അമ്മയുടെ കാര്യം നോക്കാനായിട്ട്. എനിക്ക് തോന്നേ അവർക്ക് എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ടെന്നാ വേടിക്ക്, അല്ലെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യത്തില്ല. എന്തൊക്കെ സംഭവം ഇപ്പോൾ എന്താ, പണ്ട് ദൈവത്തിൻ്റെ നാടാണ് കേരളം എന്ന് പറയും, ഇപ്പം പിശാചിൻ്റെ നാടാണ് കേരളം. എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർ തമ്മി ആട്ടിയും ബഹളവും, സ്വന്തം മക്കളെ കൊല്ലുന്നു നൊന്ത് പ്രസവിച്ചവരമ്മമാരങ്ങനെ ചെയ്യുമോ? ഓർക്കാൻ കൂടെ വയ്യ. അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ
അങ്ങനെ ഉള്ളി അരിഞ്ഞു. ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് കാര്യം പറഞ്ഞ് ജോലി ചെയ്യുമ്പോഴേ ജോലി അങ്ങ് നടക്കും. അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. ഒരു ഫാസ്റ്റിൽ ഇതിപ്പം നല്ല ഫാസ്റ്റിൽ നിങ്ങളും കൂടെ ഉണ്ടല്ലേ, അതുകൊണ്ട് ചെയ്ത് വെള്ളം തിളച്ചു, മീൻകറി തിളയ്ക്കുന്നു, അരി തിളപ്പിച്ച് വെച്ചു, ഒന്ന് തോര മുക്കാം. കഴിഞ്ഞ ദിവസത്തെ പരിപ്പ് കറി ഇരിപ്പുണ്ട്, മോര് കറി ഇരിപ്പുണ്ട്. ഇന്ന് ഞാൻ പരിപ്പ് കറി ഇങ്ങോട്ട് വെളിയിലെടുക്കും, കാരണം മീൻകറിയും പരിപ്പ് കറിയും കൂടെ ഒരു കോമ്പിനേഷനാണ്. ഇപ്പോൾ പോളിന് എന്നാലും പറയും മോര് കറി ഇച്ചിരി വിളിയുന്നു. വിയർക്കുന്നുണ്ടോ? എക്സോസ് ഇട്ടാൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എക്സോസ് ഇടാൻ. ഇനിയിപ്പോൾ ഞാൻ നിർത്തിയിട്ട് ചേരം എക്സോസ് എടുക്കും. പോൾ ഇവിടെ ഉണ്ടല്ലോ, ഞാനൊന്ന് ഇടയ്ക്ക് പോയി നോക്കിയത് അവൻ എന്തോ എടുക്കുവാന്ന്, പഠിക്കുവാന്ന് പഠിക്കുവാന്ന് പറഞ്ഞാൽ ഇരുന്നത്. അപ്പം നോക്കിയൊന്നെ പഠിക്കുവാ, ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ മൊബൈലെടുത്ത് കണ്ടുകൊണ്ടിരിക്കും, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് പോയി നോക്കണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പം പോയിട്ട് വന്നിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇനി എപ്പോഴേലും തുണികൾ വിരിക്കണം, അവിടെ ഫ്രണ്ട് വിരിക്കാനുള്ളത് അവൻ്റെ കൊടുക്കും. അപ്പോൾ കാബേജ് തോരൻ വെക്കാം. ഞാനിതിനിപ്പോൾ ഉപ്പിട്ടിട്ടില്ല, അല്ലാതെ ഞാനിപ്പോൾ ആദ്യം അങ്ങ് ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇളക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ കാബേജിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് പോയ ഉടനെ പിന്നെ ഉപ്പോടിട്ട് നന്നായി ഇളക്കിയിട്ട് പിന്നെ അമ്മക്ക് വെച്ച് കൊടുക്കും. അപ്പോഴത്തേക്കിന് അങ്ങ് ആവിയിലിരുന്ന് ആയിക്കോളും. കാബേജ് ഇച്ചിരി കൂടുതലുണ്ട്, അത് നാളത്തേക്കിനൂടെ ഇരിക്കത്തക്ക വിധത്തിൽ ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ കഴിക്കത്തില്ല കാബേജ് കേട്ടോ. ഞാൻ പിന്നെ ഈ വീഡിയോയിൽ എങ്ങാനും കൂട്ടാൻ എടുക്കുമ്പോൾ കാണിക്കാൻ വേണ്ടി ഇച്ചിരി എടുക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ കാബേജ് കഴിക്കാറില്ല. തൈറോയ്ഡ് ഉള്ളവർക്ക് കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാൻ എന്നാലും എനിക്ക് അത്ര കാബേജിനോടൊന്നും അത്ര താല്പര്യമില്ല. ചില സമയത്തെങ്ങാനും കഴിക്കും. ഈ മഞ്ഞപ്പൊടി ഇടാതെ കാബേജ് ഉണ്ടാക്കിയാലും എനിക്ക് ടേസ്റ്റാണ്, പക്ഷേ അത് ഈ പ്രൈസിന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുന്നത്. നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ ഈ വെളുത്ത തോരനല്ലി കിട്ടുന്നത്, ഈ ചെറുക്കനത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇടുന്നത്. അപ്പോൾ അവിടെ കാബേജ് ഒന്ന് അടച്ചിടുന്നത്, അപ്പോഴത്തേക്കിന് നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കറിവേപ്പിനെയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എന്തോ. ഞാൻ കൈ വെച്ചാൽ മൊബൈൽ എടുക്കുന്നത് കേട്ടോ, സ്റ്റാൻഡിലല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഷേക്ക് ആവുന്നത്. അപ്പോൾ ആ നേരം കൊണ്ട് കാബേജ് ഉടുപ്പ് റെഡി ആയിട്ടുണ്ട്, അതിൻ്റെ തീയും ഓഫാക്കി. അപ്പോൾ കാബേജും മീൻകറി റെഡിയായി, ഇനിയിപ്പോൾ പരിപ്പ് ഇന്ന് വെളിയിലോട്ട് എടുക്കണം. കുറച്ച് കുറച്ചല്ല, ഒരു കാക്കടി, ഒരു കാക്കടി ഇത്രയും ഉണ്ട്. കണ്ടിച്ചു കൊടുത്താലേ ഇവിടെ ഉള്ള ഒരുത്തരൊക്കെ തിന്നു. പോളേ പോൾ, അപ്പോൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പിട്ട് നിങ്ങൾ കുറ്റം പറയല്ലേ, ചേച്ചി വായി വെച്ചുകൊണ്ട് സംസാരിക്കാനല്ലേ, അങ്ങനെ ചെയ്യാറില്ല, അത് ബൈ ചാൻസിൽ അങ്ങ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പിട്ട് ഇത്തിരി കാക്കടി കൊടുത്ത് ഒരു 10 മിനിറ്റായി. ഇനിയിപ്പോൾ അവന് ചോറ് കൊടുക്കട്ടോ. അവനിങ്ങനെ ഞാൻ ബൗളിൽ കൊടുക്കാറില്ല, അവനല്ലാതെ കഴിക്കുന്നേ ഇഷ്ടം. അപ്പം പിന്നെ ഞാനും കഴിക്കാൻ ഇച്ചിരി എടുത്ത്. എനിക്ക് ഇന്നലത്തെ പയറുതോരനുണ്ടായിരുന്നു, അത് അവരാർക്കും വേണ്ടായിരുന്നു. പിന്നെ ഞാനതെടുത്തു. അങ്ങനെ ഇപ്പം ഇതും കൈ വെച്ചോണ്ട് എടുക്കുന്നത് കൊണ്ടാണ് ചോറ് ഇത്രയില്ല കേട്ടോ, ഒത്തിരി ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. അത് ഇങ്ങനെ അടുപ്പിച്ചിരുന്ന് കാണുന്നത് കൊണ്ടാണ് ഇത്രയായിട്ട് തോന്നുന്നത്. എനിക്ക് ആ ചെറുപയറ് തോരൻ, ചെറുപയറും പോട്ടെ വെള്ളത്തോരൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വൻപയർ പോലെ ഇരിക്കും. മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പരിപ്പേറി എടുക്കത്തില്ലായിരുന്നു, പിന്നെ ഇച്ചിരി അങ്ങെടുത്ത് ഒഴിച്ചു കേട്ടോ. പരിപ്പേറിയുണ്ട്, മീൻകറിയുണ്ട്, പിന്നെ നമ്മുടെ ചെറുപയർ തോരൻ. അപ്പം ഞാൻ കഴിച്ചോണ്ടെ 3 മണിയായിട്ടുണ്ട് ഇപ്പം. കാരണം ഞാൻ പറഞ്ഞില്ലേ അനുവും കൂടെ വന്നിട്ടൊക്കെ ഞാൻ കഴിക്കത്തുള്ളൂ എന്ന്. അവർക്കെല്ലാം കൊടുത്ത് അവരുടെയൊക്കെ ദഹിച്ചു. അത് കഴിഞ്ഞ് പോൾമോന് കൊടുത്തു കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവിടുത്തെ തുണികളെല്ലാം വിരിച്ചു. അതിന് ശേഷമാണ് ഞാൻ കഴിക്കാനെടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും,
അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.